നമസ്കാരം. ഇത് നമ്മുടെ കൂടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി ലോഹറാണ്. നമുക്കറിയാം പത്തനംതിട്ടയിൽ കൊറോണ വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ തന്നെ അത് ചികിത്സിച്ച് മെച്ചമായ ചികിത്സ അത് അദ്ദേഹം നേരിട്ട് തന്നെ നിന്നുകൊണ്ട് ചെയ്ത് അത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കുകയും ചെയ്ത് ജനത്തിനേറെ സന്തോഷമുണ്ടാക്കിയ ഒരു വസ്തുതയാണ്. എന്നാൽ ജനങ്ങളെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ, ഇനിയും വിഷയങ്ങളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള സാഹചര്യം മുന്നോട്ട് നീങ്ങുമോ, നീക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വീട്ടിൽ ആൾക്കാർ ഇതിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു ചിന്ത മനോഭാവമാണ്. അത് നമുക്ക് എത്രത്തോളം അത് പറയാൻ പറ്റും, മുന്നോട്ട് നീക്കാൻ സാധ്യതയുണ്ടോ? പത്തനംതിട്ട ജില്ലയിൽ നമുക്കിപ്പോൾ നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ 12 പേരാണ് ആശുപത്രിയിലുള്ളത്. അതിൻ്റെ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്റ്റുകളായിട്ട് നമുക്ക് 7148 പേര് മൊത്തം പ്രൈമറി സെക്കൻഡറി കോണ്ടാക്ട്, അതുപോലെ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് ഡൊമസ്റ്റിക് ട്രാവലേഴ്സായിട്ട് 7148 പേരുണ്ട്. മൊത്തം നമ്മുടെ ഒബ്സർവേഷനിലുള്ളത് 7743 പേരാണ്. ഈ നമ്പേഴ്സ് ഞാൻ പറയുന്നത് ഇത്രയും ആളുകളെ നമ്മൾ ഒബ്സർവേഷനിൽ വച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇവരുടെ ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 ദിവസമാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത്. പക്ഷേ 23 ദിവസത്തിലും 24 ദിവസത്തിലൊക്കെ ഇവരിൽ നിന്നും പോസിറ്റീവായിട്ട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് 28 ദിവസം കഴിഞ്ഞാലാണ് ഇവർ 100% സേഫായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 7743 ആളുകൾ പത്തനംതിട്ട ജില്ലയിലെ ഹോം ഐസൊലേഷനിൽ കഴിയേണ്ട ആളുകളുണ്ട്. അവർ നിർബന്ധമായിട്ട് അവിടെ കഴിയേണ്ടത് നമ്പർ വൺ. നമ്പർ ടു, ഈ 7743 ആളുകളിൽ ആരെങ്കിലും പോസിറ്റീവ് ആയിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഡിസീസ് ഉണ്ടാവുകയും ഡിസീസിൻ്റെ സാധ്യതകൾ ഉണ്ടാവുകയും എന്നാൽ അവരെ കണ്ടെത്തപ്പെടാത്ത ആയ ആളുകളുണ്ടാകാം. ആ ആളുകൾ തന്നെ നമ്മുടെ അടുത്ത് സാമ്പിൾ എടുക്കുന്നതിന് മുൻപ് സാമ്പിൾ എടുക്കാത്ത കേസുകൾ ഉണ്ടാകാം. കാരണം അവർക്ക് ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സാമ്പിൾ എടുക്കുന്നത് ഈ ആളുകളെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഇവിടെ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് കോൾ സെൻറ്റർ വഴി വിളിച്ച് അവരുടെ സിംറ്റംസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചാണ് സ്ക്രീനിങ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും സിംറ്റം വരാത്ത കുറേ ആളുകളുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അടൂരിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഒരു കേസിൽ അയാൾക്ക് ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല, അയാൾക്ക് ഒരു ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല, പക്ഷേ അയാൾ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഈ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 7743 ആളുകളിൽ ആര് വേണമെങ്കിലും സിംറ്റം ഇല്ലാതെ എന്നാൽ ഇതിൻ്റെ വൈറസ് വാഹകരായിട്ടുണ്ടാകാം. ഇത് വലിയൊരു ഏരിയയാണ്, വലിയൊരു ഗ്യാപ്പാണ് നമുക്ക്. രണ്ടാമത് ഇതേ ആളുകൾ തന്നെ ഇപ്പം നമ്മൾ ക്വാറന്റൈനിൽ പോയ ദിവസത്തിന് മുൻപ് 2-3 ദിവസം ചിലപ്പോൾ കുറേ ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാകാം. അതിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകും, അവരെ നമ്മൾ സ്ട്രിക്ട് ക്വാറന്റൈനിലല്ല വെച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇവരുമായിട്ട് ആർക്ക് ബന്ധപ്പെട്ടു അവരെ നമുക്ക് ട്രേസ് ചെയ്ത് ക്വാറന്റൈനിൽ വിടാൻ പറ്റുള്ളൂ. ഇത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ കുറച്ച് റിസൾട്ട് നെഗറ്റീവ് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ, ഈവൻ കൊല്ലം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, കോട്ടയം ജില്ലയിലൊക്കെ പോസിറ്റീവ് കേസുകളുണ്ട്. ഇവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. ഇതിൽ കോണ്ടാക്ട് വന്നതും നമ്മുടെ ലിസ്റ്റിൽ വരാത്തവരുമായ ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ബോർഡർ ജില്ലയിൽ, ബോർഡറിലുള്ള തൊട്ടടുത്ത 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ള ഒരു കേസ്, അയാൾ ബോർഡർ കടന്ന് ഇപ്പുറം വന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടാകാം. അയാൾ നമ്മളുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരുന്നു വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ ലൂപ്പ് ഹോൾസ് നമുക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹോം ഐസൊലേഷൻ ഈ പറയുന്ന 28 ദിവസം എന്ന് പറയുന്നത് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. ഈ 21 ദിവസം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വൈറൽ ലോഡുള്ള ആളുമാണ്, പക്ഷേ സിംറ്റം വന്നില്ല എന്ന് വിചാരിക്കുക. എനിക്ക് ഒരു പക്ഷേ ഈ വരുന്ന 10-15 ദിവസത്തിനകം സിംറ്റംസ് വന്നേക്കാം. അപ്പോൾ അവർ ഐസൊലേഷൻ ആണെങ്കിൽ അവരെ നമുക്ക് കൃത്യമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാം. അവർ ഐസൊലേഷൻ ആണെങ്കിൽ അവരുമായിട്ട് ഏറ്റവും കൂടിയാൽ തൊട്ടടുത്ത് ഇടപഴകിയ 2-3 പേരെ കൂടി നമ്മൾ ക്വാറന്റൈനിലേക്ക് വിട്ടാൽ അവരിൽ നിന്നും ഡിസീസ് സ്പ്രെഡ് ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ഒരാൾ വൈറസ് വാഹകനാണ്, അയാൾക്ക് ഡിസീസ് വന്നിട്ടില്ല, പക്ഷേ അയാളുടെ ക്ലോസ് കോണ്ടാക്ട് ആയിട്ടുള്ള ഒരാൾക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് വന്നാൽ പോലും ഈ 21 ദിവസത്തിൽ അയാളുടെ സിംറ്റംസ് കൃത്യമായിട്ട് വെളിയിൽ വരും. അപ്പോൾ അയാളെയും നമുക്ക് ട്രാക്ക് ചെയ്ത് ഐസൊലേഷനിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഈ 21 ദിവസം നമുക്ക് 100% സ്ട്രിക്റ്റായിട്ടും ഇത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള വലിയ ഒരു സാധ്യതയുണ്ട്. ആ 21 ദിവസം കഴിയുന്നതിന് മുൻപ് ആളുകൾ പുറത്തിറങ്ങുകയും വ്യാപകമായിട്ട് ഇടപെടുകയും പത്തനംതിട്ട ജില്ലയിൽ റിസൾട്ട്സ് നെഗറ്റീവ് ആണ് എന്നുള്ള അർത്ഥത്തിൽ പുറത്ത് വ്യാപകമായിട്ട് ഇറങ്ങി നടക്കുകയും ചെയ്താൽ എനിക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും നമുക്ക് മറ്റേതൊരു ജില്ലയും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു സാധ്യത ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അഗെയിൻ ഇതാണ്. പത്തനംതിട്ട ജില്ലയിൽ UAE-യിൽ നിന്ന് മാത്രം 900-ൽ ആളുകളുണ്ട്. നമ്മൾ കാസർഗോഡ് എടുത്തു നോക്കും, UAE-യിൽ നിന്ന് വന്ന ആളുകളിലാണ് ഭൂരിഭാഗം ഡയറക്റ്റ് വന്ന, ഇന്നലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 കേസോ മറ്റുമാണ് കാസർഗോഡ് പോസിറ്റീവ് ആയത്. അതിൽ 11 പേരോ മറ്റോ നേരെ ദുബായിൽ നിന്ന് വന്ന ആളുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കാസർഗോഡിന് മാത്രമേ ദുബായിൽ നിന്ന് ആളുകൾ വന്നാൽ പോസിറ്റീവ്, ഇവിടെ വന്നാൽ ആവില്ല എന്നൊന്നുമല്ലല്ലോ. ഇത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. അപ്പം ഏത് നിമിഷവും പത്തനംതിട്ട ജില്ലയിൽ ഈ വരുന്ന ആര് വേണമെങ്കിലും പോസിറ്റീവ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 21 ദിവസം 100% സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാറന്റൈനിൽ ആളുകൾ നിൽക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ UAE-യിൽ നിന്ന് വന്നവരെല്ലാം നമ്മൾ വീട്ടിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. യെസ്. അവർക്ക് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ രോഗമില്ല എന്ന് വന്നാൽ പിന്നീട് കുഴപ്പമുണ്ടാവുന്നുണ്ടോ? അല്ല, അവർക്ക് രോഗമില്ല എന്ന് വരണമെങ്കിൽ ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയിട്ടും അവര് ക്വാറന്റൈനിൽ കഴിയേണ്ടതുണ്ട്. കാരണം ചില ആളുകൾക്ക് 2 ദിവസത്തിലാണ് വരിക, ചില ആളുകൾക്ക് 21-ാമത്തെ ദിവസത്തിലാണ് വരിക. 21-ാമത്തെ ദിവസം വരുമ്പോൾ അപ്പോ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം, മുന്നോട്ടേക്ക് നീട്ടേണ്ടി വരും. അത് നീക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ 21 ദിവസം 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസൊലേഷനിൽ നിന്നാൽ മതി. ഈ 21 ദിവസം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസൊലേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾക്ക് വൈറസ് ഉണ്ട്, അയാളുമായിട്ട് ബന്ധപ്പെട്ടത് ഈ 3 പേര് കൂടി മാത്രമേ ഉള്ളൂ, അവർക്ക് ഫർദർ കോണ്ടാക്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും ആളുകളെ ഐസൊലേഷനിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ അറ്റ് ദി സെയിം ടൈം അത് മറ്റ് ജില്ലകളിലെ കൂടി ബാധകമാണ്, മറ്റ് സംസ്ഥാനങ്ങൾ ബാധകമാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പൊ 21 ദിവസം നമ്മുടെ ജില്ലക്കകത്തുള്ള ആളുകൾ കൃത്യമായിട്ട് ഇത് പാലിക്കുകയും 1, 2 21 ദിവസങ്ങൾക്ക് ശേഷം മറ്റ് ജില്ലകളിലും സംസ്ഥാനങ്ങളിലെയും അസുഖത്തിന്റെ സാധ്യതകൾ അനുസരിച്ച് മാത്രം ബോർഡേഴ്സ് ഓപ്പൺ ചെയ്യുകയും ചെയ്താൽ നമുക്ക് സാധ്യതകൾ. ഇപ്പോൾ ഈ ജില്ലയുടെ അതിർത്തികളില് മറ്റു ജില്ലയിലേക്ക് പോവുക, അവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന രീതി ഉണ്ടോ? നോക്കൂ, ഈ ജില്ലാ അതിർത്തികളിൽ നമുക്കുള്ള 15 ബോർഡർ റോഡുകൾ, പ്രധാനപ്പെട്ട 15 ബോർഡർ റോഡുകൾ നമ്മൾ ശക്തമായിട്ട് സ്ക്രീനിങ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട MC റോഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ 100 മീറ്റർ 200 മീറ്റർ ഇടവിട്ട് ചെറിയ ചെറിയ ബൈ റോഡ്സ് ഉണ്ട്. അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് അറിയാം ഇത് ബൈ റോഡാണ്, മെയിൻ റോഡിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ബൈ റോഡ് വഴി കടന്നു വരികയാണ്. ഇത് സാധാരണ നമ്മുടെ ഒരു ചെക്കിംഗ് പോലെയുള്ള ഒരു സംവിധാനമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് ഓഫീസേഴ്സിനോട് സംസാരിച്ചതാണ്, ഒരു സേ സ്മഗ്ലിംഗ് ആണ് അല്ലെങ്കിൽ സേ ഒരു ഒരു അതുപോലത്തെ എന്തെങ്കിലും ഒരു വിഷയത്തിന് റെയ്ഡാണെങ്കിൽ അത് കടന്നു പോയാലും ചുരുക്കം ആളുകളെ മാത്രമാണ് അത് ബാധിക്കുക. പക്ഷേ കൊറോണ കേസിൻ്റെ റെയ്ഡ് അങ്ങനെയല്ല, ഒരാൾ കടന്നു പോയാൽ അത് പോസിറ്റീവ് ആയിരിക്കുകയും അയാളെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും അയാൾ സൊസൈറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ ചെയ്ത മൊത്തം എഫർട്ട് വേസ്റ്റ് ആകും. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ടോ? കാരണം റാന്നിയിലെ കേസ് നെഗറ്റീവ് ആയി, വലിയൊരു കേസായിരുന്നു, അതിനകത്ത് അങ്ങേക്ക് ഉൾപ്പെടെ അഭിമാനിക്കാം. കാരണം ജില്ലയെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാ റൂട്ടും കണ്ടെത്തുകയും പെട്ടെന്ന് അത് എല്ലാം കണ്ടെത്തി അവരെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി എടുത്തു. അപ്പോൾ ജനം പറയുന്നു അത് നെഗറ്റീവായി, നമുക്ക് സന്തോഷിക്കാമായി ഉണ്ടല്ലോ, മറ്റ് വിഷയങ്ങളില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒത്തിരി ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ ഇറ്റലിയിൽ നിന്ന് വന്ന 3 പേരും അവരുമായി ബന്ധപ്പെട്ട 1254 പേരെയും നമ്മൾ ട്രേസ് ചെയ്ത് ഒട്ടേറെ ഡോക്ടേഴ്സും ഒട്ടേറെ ഓഫീസേഴ്സും വളരെ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായത് ആ സ്പ്രെഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. കാരണം അതിൽ നിന്ന് ഫർദർ സ്പ്രെഡ്, നമുക്കതിൽ പോസിറ്റീവ് കേസസും ഉണ്ടായില്ല. അതിലേതെങ്കിലും രോഗസാധ്യതയുള്ള ആളുകളുടെ ഒക്കെ സാമ്പിൾസ് നമ്മൾ അയക്കുകയും അതെല്ലാം റിസൾട്ട്സ് നെഗറ്റീവായിട്ട് വരികയും ചെയ്തു. അത് ആ ന്യൂസ് നമുക്കൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഈ ഇറ്റലി ഫാമിലി പോലെ തന്നെ പൊട്ടൻഷ്യലുള്ള ആളുകളാണ് നമുക്ക് ഈ ഇരിക്കുന്ന 7000 പേരിൽ ആര് വേണമെങ്കിലും. അപ്പോൾ അതുപോലെ ഇപ്പോൾ സേ ഈ 7000-ൽ ഒരു 3 പേർ ഇതേപോലെ പോസിറ്റീവായി എന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി അവരുമായി ബന്ധപ്പെട്ട ഒരു 1000 പേര് 500 പേര് ഈ ആളുകൾ നമ്മുടെ ലിസ്റ്റിൽ വരും. ഇപ്പോൾ തന്നെ നമ്മുടെ അടൂർ നിന്ന് കോഴഞ്ചേരിയിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്, അവരുടെ എല്ലാം നമ്മളുടെ കോണ്ടാക്റ്റുകൾ ട്രേസ് ചെയ്ത് ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റലിയിൽ നിന്ന് വന്ന ആളുകൾ നെഗറ്റീവായി എന്നുള്ളത് സന്തോഷമുള്ളൊരു വാർത്തയാണെങ്കിലും ആ ഒരൊറ്റ വാർത്ത കൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് റിലാക്സ് ചെയ്യാനായിട്ടില്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. നമ്മുടെ ആരോഗ്യമേഖല ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവായിരുന്നു നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഉണർത്തി. തീർച്ചയായിട്ടും നിലവിലുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് ഇനി എങ്ങനെയാണ്?
നോക്കൂ, നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് നമുക്കുള്ള സാധ്യതകൾ, എവിടെ നിന്നാണ് അസുഖം വരാനുള്ള സാധ്യതകൾ. ഒന്ന്, ഇന്റർനാഷണൽ പാസഞ്ചേഴ്സാണ്, അത് ഓൾറെഡി ഇന്റർനാഷണൽ ബോർഡേഴ്സ് സീൽഡാണ്. രണ്ടാമത്തെ ഇന്റർ സ്റ്റേറ്റ് ആണ്, ആ ഇന്റർ സ്റ്റേറ്റും ബോർഡേഴ്സും സീൽഡാണ്. മൂന്നാമത്തത് ഇന്റർ ഡിസ്ട്രിക്റ്റ് ആണ്. ഇനി നമുക്കുള്ള സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ പല ആളുകളും ചോദിക്കുന്നത്, സാർ എൻ്റെ ബന്ധുക്കൾ കോട്ടയത്താണ്, അത്യാവശ്യമായിട്ട് അവിടെ ഒന്ന് പോയിക്കോട്ടെ. നമുക്ക് കോട്ടയത്ത് പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ബന്ധുക്കളെ പോയി കാണണമെന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ടുമല്ല. പേരൻസ് ചിലപ്പോൾ പേരൻസ് മാത്രമേ ഉള്ളൂ, സിക്കായിരിക്കും, അവർ പോകേണ്ടതൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രശ്നം ഇതാണ്, നമുക്കറിയില്ല നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയില്ല ഈ നമ്മൾ പോയി കാണുന്ന വീട്ടിൽ ആരെയൊക്കെ ബന്ധപ്പെടുത്തിട്ട്. ഇപ്പം ഞാൻ എൻ്റെ പേരൻസിനോട് പറയുന്നത്, വീട്ടിൽ ഒരു കാരണവശാലും ഒരു ബന്ധുവിനെ പോലും, ഇൻക്ലൂഡിങ് മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവരെ കാണാൻ പാടില്ല, അവരെ ഒരു കാരണവശാലും കാണാൻ പാടില്ല. ദൂരെ നിന്ന് സംസാരിക്കാം, വീട്ടിലുള്ള കൊച്ചുകുട്ടികളെ, അവരെ ആരും എടുക്കാൻ പാടില്ല. കാരണം ആ കുട്ടികളെ എടുക്കുന്നത് ആരാണ്? അവരുടെ പേരൻസാണ്. ഇപ്പം എൻ്റെ ബ്രദറാണ് ഉണ്ടാവുക, ആൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നുണ്ടാകും, അയാൾ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനായിരിക്കും പോവാ. അവിടെ വെച്ച് ഒന്നോ രണ്ടോ പേരെങ്കിലും ആയിട്ട് ഇൻട്രാക്ഷൻ വരാതെ വരില്ല, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് വേണം പോകാനായിട്ട്. ആ ഇൻട്രാക്ഷൻ വന്നു, ആൾ തിരിച്ചു വന്ന് കുട്ടിയെ എടുത്തു, ആ കുട്ടിയെ പേരൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദർ ഇസ് എ ചാൻസ്. അപ്പം നമ്മൾ അത്രയും കോഷ്യസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, തിങ്കളാഴ്ചയൊക്കെ, ജനങ്ങൾ ഒരുപാട് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി, കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അത് നല്ലൊരു പ്രവണത. അത് വലിയ വലിയൊരു അപകടമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എം എൽ എമാരും മന്ത്രിയും അതുപോലെ തന്നെ എം പിയും എസ് പിയും എല്ലാവരും ഉള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും എം പിയും എം എൽ എയും മിനിസ്റ്ററും എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് എസ് പിയോട് പറഞ്ഞൊരു വിഷയവും അതാണ്. ഇതിൻ്റെ വിഷയം ഇതാണ്, നമ്മൾ നമ്മുടെ പേഴ്സണൽ ലെവലിലാണ് ചിന്തിക്കുന്നത്. ഞാൻ 5 ദിവസമായി വീട്ടിലിരിക്കുന്നു, എനിക്കൊരു അത്യാവശ്യത്തിന് ഒരു സാധനം മേടിച്ചു പോകാൻ പോലും അവകാശമില്ലേ? സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അവകാശമുണ്ട്, സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഒഴിവാക്കാവുന്ന പരമാവധി ട്രിപ്പുകൾ ഒഴിവാക്കും, പോകേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പോകും. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം പോകും. സാധാരണ നമ്മുടെ വീട്ടിൽ നിന്നും കൊച്ചു കൊച്ചു സാധനങ്ങൾ മേടിക്കാനായിട്ട് 3-4 പ്രാവശ്യം പോകുന്ന പ്രവണതയുണ്ട്. അത്തരത്തിലുള്ളതെല്ലാം കട്ട് ചെയ്യും. 1, 2, വീട്ടിലിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കുക എന്നാണ് അർത്ഥം. തൊട്ടടുത്ത അയലത്തെ വീട്ടിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഐസൊലേഷൻ അല്ല. അടുത്തത്, നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ തട്ടുകടയുണ്ട്, അല്ലെങ്കിൽ ചെറിയ പെട്ടിക്കടയുണ്ട്, അവിടെ പോയി 5-6 പേരിരുന്ന് വർത്തമാനം പറഞ്ഞാൽ അത് ഐസൊലേഷൻ അല്ല. ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അടുത്തത്, വീട്ടിൻ്റെ അകത്ത് ഐസൊലേഷൻ ഇരിക്കാൻ പറയുന്ന ആൾ ആ ഒരു റൂമിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ മറ്റാളുകളുമായിട്ട് അവർ കൃത്യമായിട്ട് അകലം പാലിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഹോം ഐസൊലേഷൻ പറഞ്ഞ ഒരാൾ പോസിറ്റീവ് ആയാൽ അയാളുടെ തൊട്ടടുത്ത അയാളുമായി കോൺടാക്ട് വന്ന എല്ലാ ആളുകളെയും നമുക്ക് ഐസൊലേഷനിൽ വിടേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് ഇവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് ശരിക്കും വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തത്. അദ്ദേഹത്തിന് വരുമ്പോഴേ ചെറിയ സംശയമുണ്ടായിരുന്നു, അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് വന്നേക്കാം എന്നൊരു സാധ്യത ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. പുള്ളി വന്ന വഴിക്ക് ഭാര്യയോടും കുട്ടിയോടും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് പറഞ്ഞു. തിരിച്ചു വന്നു, വന്ന വഴിക്ക് വാഹനത്തിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ഒരു ചായ മേടിച്ച് കഴിച്ചു, ഡ്രൈവർ വാങ്ങിക്കൊടുത്തു, ഡ്രൈവർ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് വീട്ടിൽ താമസിച്ചു, വീട്ടിൽ നിന്ന് ആകെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നു, വേറെ ഒരു സ്ഥലത്തും പോയിട്ടില്ല. അതാണ് സ്ട്രിക്റ്റസ്റ്റ് സെൻസിൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഐസൊലേഷൻ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കാരണം, ഈ ഡിസീസ് നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റും. മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടോ അത് ഇത്രയും റിപ്പീറ്റഡ് ആയിട്ടും ഇത്രയും അധികം ആളുകൾ ചാനലുകളിൽ, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്, മിനിസ്റ്റേഴ്സ്, എം എൽ എമാർ എല്ലാവരും ഇത്രയും വ്യാപകമായി പറഞ്ഞിട്ട് പോലും അതിന്റെ സീരിയസ്നെസ് അത്രയും ഉൾക്കൊള്ളുന്നു സംശയം. ഇപ്പൊ എത്ര കേസ് നമുക്കുണ്ട്? നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ പോസിറ്റീവ് ആയിട്ടുള്ള 5 പേരാണുള്ളത് നിലവിൽ. 12 പേരാണ് ആശുപത്രിയിലായിട്ട് ഐസൊലേഷൻ. പറയാൻ കഴിയില്ല, ഓരോരുത്തരുടെയും വൈറൽ ലോഡ് അനുസരിച്ചിട്ടാണ് അവരുടെ റിസൾട്ട്സ് നെഗറ്റീവ് ആകുമോ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ സാമ്പിളുകൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അയച്ച് 2 പ്രാവശ്യം നെഗറ്റീവ് റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട കലക്ടർ നൽകിയത്. കാരണം ജനത്തിന് ഇപ്പോഴും സന്ദേഹം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല, കുഞ്ഞിനെ പോലും ഒരു അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അല്ല മറ്റൊരാൾ എടുക്കരുതെന്ന് വരെ ഉള്ള ഒരു നിർദ്ദേശം.
ജനങ്ങൾക്ക് ഇപ്പോഴും ആ സീരിയസ് മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങയുടെ വാക്കുകൾ കൂടി അത് വളരെ വ്യക്തമാകുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.